പാല ഞൊണ്ടിമാ കലക്കാവലിൽ ഗർഭിണിയായ യുവതിയെ വർഷോപ്പണമയും കൂട്ടാളികളും മർദ്ദിച്ച സംഭവത്തിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പാല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലമറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് താഴിട്ട് കൂട്ടിക്കൊണ്ട് പിന്നെ അയാൾക്ക് ഇടയ്ക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടുള്ള അവസരമൊക്കെ അയാൾക്ക് വേണേൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. എസ് ഐ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ താഴിട്ട് ഇന്ന് ജോർജ് ഏട്ടൻ ഇത് കൂട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ നഗരസഭ ലൈസൻസ് പുതുക്കുന്നില്ല. പിന്നെ അതുപോലെ മാർട്ടിൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, സംഭവം ഉണ്ടായ ഉടനെ തന്നെ പോലീസ് ഇടപെടുകയും പോലീസിൻ്റെ തലത്തിൽ എസ് പി ഒക്കെ ഇടപെട്ട് ഈ നാല് പേരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പം അതിനു മുൻപേ ഈ കവലയിൽ ജൂണിയുടെ കടയുണ്ട്, ഈ സിയോൺസ് ഉണ്ട്, നമ്മൾ ഇവിടെ സുഭാഷിൻ്റെ കടയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കാരണം എപ്പോഴും കവലയിൽ നിൽക്കുന്ന ഈ ഓട്ടോഷ മാർട്ടിന് ജിബിന് ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക് പോലും പെൺപിള്ളേർക്ക് ഇതിൻ്റെ മുന്നേ കൂടെ പോകാൻ മേലാത്ത പോലെ നാളുകളായിട്ട് ഈ ഒരു ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല. പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ സി ഐയുടെ ഒക്കെ ഫോണേൽ ഇവിടുത്തെ സ്ത്രീകൾ വിളിക്കുന്ന ഒരുപാട് വോയിസ് റെക്കോർഡുകൾ അവർ കേൾപ്പിച്ചു. കാരണം അതുപോലെ ഈ പെണ്ണുങ്ങളെ ശല്യം. പക്ഷേ നേരത്തെ നമ്മൾ ഇടപെട്ട് ഇത് ഇയാളെ ഇവിടുന്ന് തുരത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ നാടിനുണ്ടായിട്ടുണ്ട്. പൊതുനാഥ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന ജോർജ് ചെറുവള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. സംഭവത്തിൽ പ്രതികളായവർക്ക് തുടർന്ന് കെട്ടിടം വാടകയ്ക്ക് നൽകേണ്ടതില്ലെന്ന് യോഗം തീരുമാനിച്ചു. കെട്ടിടമയ്ക്ക് ഞൊണ്ടിമാക്കൽ നിവാസികളുടെ പിന്തുണയും വാഗ്ദാനം ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ യോഗം അഭിനന്ദിച്ചു. അഡ്വക്കേറ്റ് എ എസ് തോമസ്, മാർട്ടിൻ ആർ, അജി ശുഭസുന്ദർ രാജ്, സി വി ജോസഫ്, ഒ എം ജോസഫ്, ജിവിൻ മൂഴിപ്പിളാക്കൽ, സന്തോഷ് പുളിക്കൽ, ആർ വി തോമസ്, കൗൺസിലർമാരായ മായ രാഹുൽ, വിസുകുട്ടി മാത്യു, ആനി ബിജോയി, ജിൻഡോ വാഗാനി പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.